കാണാതായ ഭർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വയനാട് പുൽപ്പള്ളി മീനൻകൊല്ലി രാജു നഗർ കോളനിയിലെ മുത്തമ്മ. കാഴ്ച വൈകല്യമുള്ള മാധവൻ എവിടെയെന്ന് ഒരു വർഷമായി അന്വേഷിക്കുകയാണ് ഈ കുടുംബം. കഴിഞ്ഞ വർഷം നവംബർ 25 ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴാൻ പോയ ഭാര്യയെ അന്വേഷിച്ച് പുറകെ പോയതാണ് പുൽപ്പള്ളി മീനൻകൊല്ലി രാജീവ് നഗർ കോളനിയിൽ താമസിക്കുന്ന മാധവൻ. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മാധവനെ പിന്നീട് ബന്ധുക്കൾ ആരും കണ്ടിട്ടില്ല. പുൽപ്പള്ളി പോലീസിൽ അന്ന് പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. ഞാൻ അമ്പലത്തിൽ പോയിരുന്നപ്പോ എന്നെ പുറകെ തെരഞ്ഞു വന്നതാണ്. പിന്നെ അവിടെ പിന്നെ അരിലൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി, എല്ലാം കംപ്ലൈന്റും കൊടുത്തു, എവിടെയും കണ്ടിട്ടില്ല അവനെ. 80 വയസ്സ് പ്രായമുള്ള മാധവന് വേണ്ടിയുള്ള തിരച്ചിൽ പല രീതിയിലും ബന്ധുക്കൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഞങ്ങൾ കുറെ പോലീസ് സ്റ്റേഷനിലൊക്കെ കുറെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു നോക്കിയതാ, അവരൊന്നും ആരും അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുന്നില്ല. അത് വേറെ എൻ്റെ അനീതി മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര കരച്ചിലാണ്. എങ്ങനെയെങ്കിലും വെളിച്ചനെ കണ്ടുപിടിച്ചായിരുന്നു നിങ്ങളോട് ഞങ്ങൾ പറയുന്നു. അച്ഛൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലുമുള്ള വിവരം അറിഞ്ഞാൽ മതിയെന്നാണ് മാധവന്റെ മക്കൾ പറയുന്നത്. പരാതി നൽകിയതിനു പിന്നാലെ പുൽപ്പള്ളി പോലീസ് വീട്ടുകാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. വാർത്ത കണ്ട് ആരെങ്കിലും അച്ഛനെ കുറിച്ചുള്ള വിവരം തങ്ങളെ അറിയിക്കുമെന്നാണ് ഇന്ന് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. 24 വയനാട്.